നമസ്കാരം ദുരൂഹ സാഹചര്യത്തിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട മിസ് കേരള മത്സര ജേതാക്കളായ മോഡലുകളെ അപകടത്തിന് മുമ്പുള്ള ദിവസങ്ങളിലും അജ്ഞാത വാഹനം പിന്തുടർന്നതായി ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചു ഫോർട്ട് കൊച്ചിയിലെ നമ്പർ എയ്റ്റീൻ ഹോട്ടലിന് മുമ്പിൽ ഇതേ വാഹനം കണ്ട് ഭയന്നാണ് പാർട്ടി പൂർത്തിയാകും മുമ്പ് സുഹൃത്തുക്കൾക്കൊപ്പം മോഡലുകൾ ഹോട്ടൽ വിട്ടുപോയതെന്നും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു അന്ന് ഇവരെ പിന്തുടർന്ന സൈജു തങ്കച്ചന്റെ വാഹനം തന്നെയാണോ മുമ്പുള്ള ദിവസങ്ങളിലും മോഡലുകളെ പിന്തുടർന്നതെന്ന് ഉറപ്പാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമങ്ങൾ തൃശൂർ കൊടകരയ്ക്ക് സമീപം അഞ്ചനയുടെ കാറിനെ അജ്ഞാത വാഹനം പിന്തുടർന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി തൃശൂരിലെ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശി അഞ്ജന ഷാജന്റെ ബന്ധുക്കൾ ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് ക്രൈംബ്രാഞ്ചിനും അഞ്ചന പിന്തുടർന്ന വാഹനത്തിന്റെ ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട് മിസ് കേരള പട്ടം നേടിയ ആൻസിക് വീറിനെ കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പേ ഇതേ വാഹനം പിന്തുടർന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് പാർട്ടി നടന്ന ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാത്രിയിൽ ഇതേ വാഹനം നമ്പർ ഹോട്ടലിൽ എത്തിയതിന് ുന്ന നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളടക്കമാണ് ഹോട്ടൽ ഉടമയും ജീവനക്കാരും ചേർന്ന് നശിപ്പിച്ചത് എൻ സിയും അഞ്ചനയും ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പറുകളിലേക്ക് രണ്ട് മാസത്തിനിടയിൽ വിളിച്ച മുഴുവൻ നമ്പറുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് മോഡലുകളെ പിന്തുടർന്ന വാഹനത്തിൻ്റെ ഉടമയെ കണ്ടെത്തുന്നതോടെ ഈ കേസിലെ അറസ്റ്റും നിർണായകമാകും അതേസമയം മോഡലുകളുടെ അപകടമരണത്തിൻ്റെ വസ്തുതകൾ പുറത്തു വരാൻ ഇവർ സഞ്ചരിച്ച കാറിന്റെ ഫോറൻസിക് പരിശോധനയ്ക്ക് അന്വേഷണ സംഘം ഒരുങ്ങുന്ന വാർത്തയുമുണ്ട് ഡ്രൈവർ മദ്യപിച്ച് വണ്ടി ഓടിച്ചുണ്ടായ സാധാരണ അപകട മരണത്തെക്കാൾ ഗൗരവം കേസിന് ലഭിച്ചതോടെയാണ് വൈകിയാണെങ്കിലും പോലീസിന്റെ ഈ ഒരു നീക്കം കൊല്ലപ്പെട്ട മോഡലുകളടക്കം നാല് ഞ്ചരിച്ച് കാർ ഓടിച്ചിടുന്ന തൃശൂർ മാള സ്വദേശി അബ്ദുൾ റഹ്മാൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു റഹ്മാന്റെ മൊഴികളിൽ പൊരുത്തക്കേടുണ്ടായെന്ന് കണ്ടെത്താൻ ഫോറൻസിക് പരിശോധന നിർണായകമാണ് ഓട്ടത്തിനിടയിൽ കാറിന്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ചോർന്നതായി സംശയമുണ്ട് ഹോട്ടലിലെ പാർക്കിംഗ് യാർഡിൽ ഈ കാർ കിടന്ന സ്ഥലത്തിന്റെ പരിശോധനയും നിർണായകമാണ് മോഡലുകൾ പങ്കെടുത്ത പാർട്ടി നടന്ന ഫോർട്ട് കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലിലെ നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ സംഭവം നടന്ന ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാത്രിയിൽ ഹോട്ടലിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരുടെയും മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിൽ ാണ് ക്രൈംബ്രാഞ്ച് പാർട്ടി നടന്ന സമയം ഹോട്ടലിലെ മുറികളിൽ ഒന്നിൽ വി ഐ പി താമസിച്ചിരുന്ന വാർത്ത പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല ഈ വി ഐ പി ഉന്നതീസ് ഉദ്യോഗസ്ഥനാണെന്ന റിപ്പോർട്ടുകൾ ശക്തമാണ് ഈ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം മറയ്ക്കുന്നതിനാണ് ഹോട്ടലോടമാർ റോയ് നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്കുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയതെന്നും സൂചനകളുണ്ട് കാർ ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാന്റെ മൊഴി രേഖപ്പെടുത്തിയ അന്ന് മുതൽ ഒളിവിൽ പോയ സൈജു തങ്കച്ചിനെ കണ്ടെത്തിയിട്ടില്ല സൈജു പിന്തുടർന്നതുകൊണ്ടാണ് കാറിന്റെ വേഗം വർദ്ധിപ്പിക്കേണ്ടി വന്നതാണ് റഹ്മാന്റെ മൊഴി കാർ തടഞ്ഞു സൈജു മോഡലുകളെ അന്ന് രാത്രി തന്റെ വീട്ടിൽ തങ്ങാൻ നിർബന്ധിച്ചതായി മൊഴിയുണ്ട് സൈജുവിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല റഹ്മാന്റെയും സൈജുവിന്റെയും മൊഴികൾ കേസിന്റെ അന്വേഷണത്തിൽ വലിയ നിർണായകമായി തന്നെ മാറും